പ്രഖ്യാപിച്ചതോടെ രാജ്യത്ത് തന്നെ ഏതാണ്ട് എല്ലാ മേഖലകളിലും വൻ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. എന്നാൽ മലയാളം അടക്കമുള്ള സിനിമാ മേഖലയെ ഈ കോവിഡ് വലിയ രീതിയിൽ ബാധിച്ചു എന്ന് പറയാം. മലയാള സിനിമ എടുത്താൽ ഒന്നും രണ്ടുമല്ല 100 കോടിയിലധികം വരുമെന്നാണ് സൂചന. കോവിഡ് കാരണം ഷൂട്ടിങ്ങുകൾ നിർത്തിവെച്ചപ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടം 100 കണക്കിന് കോടികളാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ 100 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച മോഹൻലാൽ ചിത്രം മരക്കാറടക്കമാണ് പെട്ടിയിലിരിക്കുന്നത്. മലയാള സിനിമാ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന മോഹൻലാൽ പ്രിയദർശൻ ചിത്രമാണ് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. വിഷു ഈസ്റ്റർ സീസണിൽ റിലീസ് ചെയ്യാനിരുന്നതാണ് സിനിമ. കൂടാതെ ഫഹദ് ഫാസിലിൻ്റെ മാലിക്, സുകുമാരക്കുറിപ്പിൻ്റെ കഥ പറയുന്ന ദുൽഖർ സൽമാൻ്റെ കുറിപ്പ്, മമ്മൂട്ടിയുടെ വൺ പോലുള്ള സിനിമകളും ഇക്കൂട്ടത്തിലുണ്ട്. പെട്ടിയിലിരിക്കുന്ന സിനിമകളുടെ നഷ്ടക്കണക്ക് കൂട്ടിയാൽ അത് 600 കോടിക്ക് മുകളിൽ വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 9 ചിത്രങ്ങളാണ് റിലീസ് ചെയ്യാനാകാതെ പെട്ടിയിലിരിക്കുന്നത്. ഷൂട്ടിംഗ് പൂർത്തിയാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലിരിക്കുന്ന ചിത്രങ്ങളുടെ എണ്ണം 26. ഷൂട്ടിംഗ് പാതി വഴിയിൽ മുടങ്ങിയിരിക്കുന്നത് 20 ചിത്രങ്ങളുടേതാണ്. ഈ വേനലവധിക്കാലം സിനിമാക്കാർക്ക് പൊതുവെ സിനിമകൾ റിലീസ് ചെയ്യാൻ നല്ല കാലമായിരുന്നു. സ്കൂളുകളും മറ്റും അടയ്ക്കുമ്പോൾ കുട്ടികളുമായി കുടുംബങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന കാലം. കൂടാതെ വിഷു ഈസ്റ്റർ പോലുള്ള ആഘോഷങ്ങൾ ലക്ഷ്യമിട്ട് വൻ റിലീസുകൾ നടക്കേണ്ട സമയമാണിത്. വിഷു ഈസ്റ്റർ റിലീസുകൾ മുടങ്ങിയതുകൊണ്ട് മാത്രം മലയാള സിനിമയ്ക്കുള്ള നഷ്ടം 300 കോടി വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ സിനിമാ മേഖലയെ തന്നെ ഈ കോവിഡ് കാലം നിരാശയിലാക്കിയെന്ന് പറയാം. ലോക്ക്ഡൗൺ കാരണം പല സിനിമകളുടെയും ചിത്രീകരണം നിർത്തിവെച്ചിരിക്കുകയാണ്. തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരുന്ന ചിത്രങ്ങൾ ലോക്ക്ഡൗൺ കാരണം പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. കൂടാതെ ചിത്രീകരണം പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നിട്ടുള്ള ചിത്രങ്ങളുമുണ്ട്. ചിത്രീകരണം കഴിഞ്ഞ് റിലീസിന് ഒരുങ്ങിയിരിക്കുന്ന സിനിമകളുമുണ്ട് ഇക്കൂട്ടത്തിൽ. എന്നാൽ ഇപ്പോഴാകട്ടെ ലോക്ക്ഡൌണിൽ തിയേറ്ററുകളെല്ലാം അടച്ച അവസ്ഥയും. ഇത്തവണ റിലീസിന് ഒരുങ്ങിയതും ചിത്രീകരണം പാതി വഴിക്കായ സിനിമകളും രാജ്യാന്തര സിനിമാ മാർക്കറ്റിനെ കൂടി ലക്ഷ്യം വെച്ച് നിർമ്മിച്ചവയാണെന്നിരിക്കെ നഷ്ടം വലുതാണ്. കോവിഡ് പ്രതിസന്ധി ഒഴിഞ്ഞ സിനിമകൾ എന്ന് തിയേറ്ററുകളിൽ എത്തുമെന്ന് പറയാനാകാത്ത അവസ്ഥയുമാണ്. സിനിമകൾ തിയേറ്ററുകളിൽ എത്തിയാലും വൻ ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമകൾ കാണാൻ ഈ സാഹചര്യത്തിൽ പ്രേക്ഷകർ എത്തുമോ എന്നാണ് സിനിമ ഇപ്പോഴത്തെ ആശങ്ക. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.